എൻ്റെ പേര് സ്റ്റാജൻ. ഞാൻ ഒരു പരസ്യചിത്ര സംവിധായകനാണ്. ഞാൻ ഈ ഓല ബുക്ക് ചെയ്യുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. ചെറിയൊരു പൈസയ്ക്ക് ഒരു പരീക്ഷണം നടത്തിയതാണ്. 499 രൂപയ്ക്ക് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിനൊരു ഡിസൈനർ വാല്യൂ നന്നായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതൊരു ആ ഒരു ആംഗിളിലാണ് ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീടൊരു പേയ്മെൻറ്റും കൂടി 20,000 കൂടി അടയ്ക്കാൻ പറഞ്ഞു. അതും ഞാൻ അടച്ചു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പൈസ തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അതും അടച്ചു. പിന്നീട് കൊച്ചിയിൽ വന്നിട്ട് അവർ ടെസ്റ്റ് റൈഡിന് വിളിച്ചു. ടെസ്റ്റ് റൈഡിന് വിളിച്ചപ്പോൾ പോയി ഞാനിത് വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നേക്കാൾ നല്ല ഒരു പെർഫോമൻസും ഫിനിഷും പല ഇലക്ട്രിക് വെഹിക്കിളും ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. ഒരു വേറൊരു ബ്രാൻഡ് ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട്. അതൊക്കെയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇതൊരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. $20,000 അടച്ചു, പിന്നെ 499 അടച്ചു, പിന്നെ പേയ്മെൻറ്റ് ലോൺ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇതൊരു എല്ലാം ഓൺലൈൻ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പരിചയത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ അത്തരം പല കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ട്രാൻസാക്ഷൻ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഒന്നും നോക്കാതെ തന്നെ ലോൺ തരും. ഇവിടെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സിബിൽ റേറ്റിങ്ങുള്ള എനിക്ക് പോലും ലോണ് പാസ്സാവാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോർഡിനേഷൻ പ്രോബ്ലം നടക്കുന്നുണ്ട്. അത് പലരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ, ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ ഞാൻ വണ്ടി ബ്ലോക്ക് ചെയ്യാണ് ഉണ്ടായത്. 15th തൊട്ട് 31st നുള്ളിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ആ ഡേറ്റിൻ്റെ സമയങ്ങളിൽ എന്തൊക്കെയോ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയറിൻ്റെ കുറച്ച് ഡിലേ വന്നു. പിന്നെ ഒരു ദിവസം കാലത്ത് പുലർച്ചെ 1 മണിക്കാണ് കൊണ്ടുവന്നിട്ട് ഈ വണ്ടി കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണെന്നും പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടു തരുന്നത്. അങ്ങനെ പുലർച്ചെ 1 മണിക്കാണ് ഞാനിത് ഡെലിവറി എടുക്കുന്നത്. അത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയാണ് ഉണ്ടായത്. വണ്ടി ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത് ബ്രേക്കിങ്. അത് ഞാൻ മറ്റ് ചില വണ്ടികളിൽ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം ബ്രേക്കിങ്ങിൽ ഈ വണ്ടിയിൽ ഉണ്ടായില്ല. അത് പിന്നീട് ഞാൻ ചോദിച്ചപ്പോഴാണ് കാര്യം അറിയുന്നത്. കാരണം ഒരു 80% ബാക്കും 20% ഫ്രണ്ടും ആയിട്ടാണ് ഇത് കോമ്പി ആയിട്ടാണ് ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നത്. പിന്നീടൊരു കാരണം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഹൈപ്പർ മോഡലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്പീഡ് എടുത്താലും നമുക്കൊരു ഭയമല്ല, പതറിപ്പോകുന്നോ അല്ലെങ്കിൽ പാളിപ്പോകുന്നോ എന്നുള്ളൊരു ഭയം തോന്നുന്നില്ല. 3 മോഡാണ് ഇതിന്, നോർമൽ, സ്പോർട്ട്, ഹൈപ്പർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു യാത്രയുടെ രീതിയും ടൗണിൻ്റെ എന്താ പറയുക ട്രാഫിക്കും ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏത് മോഡ് വേണേലും സെലക്ട് ചെയ്യാം. റിവേഴ്സ് മോഡ്, നമുക്കിപ്പോൾ ഒരു വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് റിവേഴ്സ് എടുക്കാനുള്ള ഒരു സൗകര്യം. പലയിടത്തും നമുക്ക് ഒരു കട്ട് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നിക്ക് കയറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും, വലിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇതിന് വേണ്ട. റിവേഴ്സ് മോഡിൽ കയറി പോരുന്നുണ്ട്. അത് എനിക്ക് വേണ്ട 2 കിലോമീറ്ററോ മറ്റോ സ്പീഡ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പാർക്ക് മോഡിലാണ്. റൈഡ് മോഡിലാവുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേയിൽ 91% ഇപ്പോൾ ബാറ്ററി ഉണ്ട്. നോർമലിലാണെങ്കിൽ 124 കിലോമീറ്റർ അതിൽ പോവാം. സ്പോട്ടിലാണെങ്കിൽ 109 കിലോമീറ്റർ, ഹൈപ്പറിൽ 87 കിലോമീറ്റർ. നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തും ഇതൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇത് ഡിസ്പ്ലേ സെറ്റിങ്സ്. ഇത് ഡാർക്ക് മോഡിലും പോവാം, ലൈറ്റ് മോഡിലും പോവാം. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. പാസ്കോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് എബൌട്ട് എത്ര കിലോമീറ്റർ ഓടി, സോഫ്റ്റ്വെയർ വെർഷൻ എന്താണ്, ബ്ലൂടൂത്ത് അഡ്രസ്സ് എന്താണ്, വൈഫൈ അഡ്രസ്സ് എന്താണ്, അത്തരം കാര്യങ്ങൾ ഇതിലാണ് വരുന്നത്. സൗണ്ട്, ഇത് ബ്ലൂടൂത്ത് വഴിയുള്ള സ്പീക്കറിലേക്കുള്ള സൗണ്ട് ആയിരിക്കണം ഇത് കൺട്രോൾ ചെയ്യുന്നത്. ബ്ലൂടൂത്ത് കമ്മിങ് സൂൺ, ഇത് അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇത് സിസ്റ്റം, ഇപ്പോഴത്തെ കറണ്ട് വെർഷൻ 1.0.4 ആണ്. പലരും ചോദിച്ചത് അല്ലെങ്കിൽ പലരും എന്നോട് നേരിട്ട് ചോദിച്ചതും പലരും കംപ്ലയിൻ്റ് ചെയ്തും കമൻസിൽ വന്നൊരു പ്രധാന സംഭവം ബിൽ ക്വാളിറ്റിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് പലയിടത്തും ബാംഗ്ലൂർ അവിടെ ഇടിക്കാൻ ഡെലിവറി ചെയ്ത വണ്ടികളിൽ എന്തോ സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. പക്ഷേ എനിക്കിവിടെ ഡെലിവറി ചെയ്ത വണ്ടിയിൽ ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഇതും കണ്ടിട്ടില്ല. ഇനി എങ്ങനെയാണ് അവിടെ സംഭവിച്ചത്, വല്ല ട്രാൻസ്പോർട്ടിങ്ങിൽ വന്നാണോ എന്നുള്ളതൊക്കെ കമ്പനിയാണ്
പറയേണ്ടത്. പലരും പറഞ്ഞിരുന്ന ലുക്ക് വൈസ് ആൾക്കാർക്ക് ഡിസൈനിൽ ചിലതൊരു പ്ലാസ്റ്റിക് ലുക്ക്, ടോയ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. ബിൽ ക്വാളിറ്റി ഗംഭീര ബിൽ ക്വാളിറ്റി തന്നെയാണ്. നമുക്കതൊരു പ്ലാസ്റ്റിക് ലുക്കൊന്നല്ല, ഒരു ഹെവി ലുക്ക് തന്നെയാണ്. വണ്ടിക്ക് ഹെവി തന്നെയാണ് ഫീലും, അത് ഹെവി തന്നെയാണ്. കുറച്ച് നല്ല വെയിറ്റ് ഉള്ളൊരു ബൈക്ക് ഓടിക്കുന്ന ഫീലിലുള്ള വെയിറ്റ് വരുന്നുണ്ട്. ചില ആൾക്കാർ ചോദിച്ച ചില സംശയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ചാർജർ വന്നിട്ട് ബൂട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വാലറ്റ് സാധനങ്ങളൊക്കെ ബൂട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യും? കാരണം ഇത് ടച്ച് സ്ക്രീനിലാണല്ലോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിം മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ബാറ്ററി 10% താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡിസ്പ്ലേ ബാക്കി അലർട്ടുകളൊക്കെ വർക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവും. പിന്നെ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് 3 വർഷം വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിന് ഒരുപാട് ചാർജ് ആവില്ല എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ S1 Pro മോഡലാണ്. ഇതിൽ 224 സെല്ലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെല്ല് റീപ്ലേസ് ചെയ്താൽ മതിയാവും. ടോട്ടൽ ബാറ്ററി യൂണിറ്റ് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീല്, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് ഒരു കാര്യം മിസ്സാവുന്നുണ്ട്. ആ ശബ്ദവും വേഗവും ചേർന്നിട്ടുള്ള ഒരു ഹരമുണ്ടായിരുന്നു. ആ ശബ്ദം ഇതിലില്ല. വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്പീക്കറുണ്ട്, 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻഫീൽഡിൻ്റെയോ ഹാർലി ഡേവിഡ്സിൻ്റെയോ RX100 സൗണ്ട് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ആ സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രധാന ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി മൂവ് ചെയ്യില്ല. ഇനിയിപ്പോൾ ഡിഫക്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയത് സ്മാർട്ട് ഫോൺ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ തമാശയായിട്ട് പറഞ്ഞ ഒരു പട്ടി കടിക്കാൻ ഓടി വരികയാണെങ്കിലും ഇനി വണ്ടി എടുത്ത് ഓടാൻ പറ്റില്ല. കാരണം ഇത് ഓണാക്കി നമ്മൾ കീലോ, നമ്മൾ നമ്പർ പാഡാണ്, നമ്മുടെ സെക്യൂരിറ്റി കീ വരുന്നുണ്ട്, അത് ഓൺ ചെയ്ത് പിന്നെ ഡ്രൈവ് മോഡിലേക്ക് മാറ്റി ആണ് ആ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു ചെറിയൊരു സമയം അതിന് വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ വരുന്നതിനൊരു 3-4 സെക്കൻഡിൻ്റെ ഒരു ഡിലേ ഉണ്ട്. പിന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ പല ആൾക്കാരും പറഞ്ഞതൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു, പല കാര്യങ്ങളും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് പലപ്പോഴും നമുക്ക് പാലം കയറുമ്പോഴും ചില സ്ഥലത്ത് നിർത്തുമ്പോഴേക്കും വളരെ ആവശ്യം വരുന്നതാണ്. അത് ഒരു 3 മാസം ജൂണോട് കൂടിയിട്ട് അപ്ഡേറ്റിൽ കിട്ടുള്ളൂ എന്നാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത്. അതിതിലില്ല. പിന്നെയുള്ളത് നാവിഗേഷൻ. നമ്മളിപ്പോൾ പരസ്യത്തിലേക്ക് കണ്ടിരുന്ന നാവിഗേഷൻ, ഇത് എവിടേക്ക് പോകുന്നു, എന്ത് പോയി, അത് അത്തരം കാര്യങ്ങൾ അതും ഇതിലിപ്പോൾ ഇല്ല. നമുക്കിപ്പോൾ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് സർവീസ് സെൻറ്റർ ഇല്ല. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അവർ വരുന്നുണ്ട്. എനിക്ക് കംപ്ലൈൻറ്റ് ആയിരുന്നില്ല, എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൽ ഡിസ്പ്ലേ ഓൺ ആവുന്നതിൽ ലോങ് പ്രസ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊരു ഒരൊറ്റ പ്രസ് മതി ഡിസ്പ്ലേ ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് ഒരു 2-3 സെക്കൻഡ് ലോങ് വെച്ചിരുന്നു. അപ്പോൾ അത് വരാതെ ആയപ്പോൾ ചോദിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് 3 പേര് ഉടനെ തന്നെ വരുന്നു. അവരെ നോക്കിയിട്ട് അതപ്പം തന്നെ പറഞ്ഞു തരുന്നു. ഒരു പക്ഷേ കേരളത്തിൽ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും. ആദ്യത്തെ വണ്ടിയാണല്ലോ, ഒരു സർവീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഇതിനിപ്പോൾ ഒരു 10-10,000 വണ്ടികളൊക്കെ വെച്ചൊരു മാസം വരുമ്പോൾ അത് കമ്പനി നോക്കേണ്ട ഒരു കാര്യമാണ്. പുതുതായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മടിക്കേണ്ട ഒരു കാര്യം ഇതിലില്ല. കാരണം ഇന്നിപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ കോമ്പറ്റീറ്റർ സ്കൂട്ടറും അതല്ലാത്തതൊക്കെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പെട്രോൾ സ്കൂട്ടറും ബൈക്കും ക്രൂസ് ബൈക്കുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 135 കിലോമീറ്ററാണ് ഇപ്പോൾ റേഞ്ച് കിട്ടുന്നത്. വളരെ കുറഞ്ഞൊരു യൂണിറ്റിൽ ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇത് പറ്റും. അതേസമയം കംഫർട്ട് ഉണ്ട്, ബിൽ ക്വാളിറ്റി ഉണ്ട്, കാണാനൊരു സൗന്ദര്യമൊക്കെ ഉണ്ട്. ഇത് വാങ്ങിക്കുന്നതിലും മടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കും എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും.